നമസ്കാരം, കൈപ്പുണ്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഗോതമ്പ് പുട്ടാണ്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് എങ്ങനെ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു കപ്പാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്രയും അളവിലെടുക്കുക. ഗോതമ്പ് പൊടി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ചൂടാക്കിയെടുക്കുക. നമ്മൾ സാധാരണ പുട്ടുപൊടിയൊക്കെ ചൂടാക്കുന്നത് പോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിത് നനച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കട്ടെ. വളരെ ഈസിയാണ്, ഒരുവിധം എല്ലാവരും ചെയ്യുന്നതായിരിക്കും. എന്നാലും ഞാനൊരു നല്ല സോഫ്റ്റായിട്ട് വരാനുള്ള ഒരു മെത്തഡാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് നന്നായി തണുത്ത പൊടിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ്, വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് പൊടിയിലേക്കും ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളത്തിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉപ്പിട്ട വെള്ളത്തിൽ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല, കാരണം ഗോതമ്പായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കട്ട പിടിക്കും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കുഴച്ച പൊടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ഒരുപാട് സമയമൊന്നും മിക്സി ഓണാക്കി വെക്കരുത്. ജാറ് നമ്മൾ ഒന്ന് കറക്കിയെടുക്കുക മാത്രം ചെയ്താൽ മതി. അപ്പം നമുക്ക് ഈ പൊടി ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഞാൻ വെള്ളം ലൈറ്റ് ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പൊടി കുഴക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ലൈറ്റ് ചൂടുവെള്ളം എടുത്താൽ മതി. അപ്പം നല്ല സോഫ്റ്റായിട്ട് വരും നമ്മളെ പുട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല പൗഡറായിട്ട് നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടി കിട്ടും. ഇനി ഒന്നുമില്ല, ഇനി നമ്മൾ സാധാരണ എങ്ങനെയാണോ പുട്ട് ചൂടുന്നത് അതുപോലെ ചുട്ടെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല മയമുള്ള ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ സാധാരണ നിങ്ങൾ എങ്ങനെയാണ് പുട്ട് ഉണ്ടാക്കുന്നത്, ഇതുപോലെ ഞാൻ ഇപ്പം ഈ ഒരു ചിരട്ട ഇലാണ് ഉണ്ടാക്കുന്നത്, ചിരട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇല്ലെങ്കിൽ സാധാരണ നിങ്ങൾ ഉണ്ടാക്കുന്ന പുട്ട് കുറ്റിയിൽ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു അളവിൽ ഞാനിപ്പോൾ രണ്ട് ചിരട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം തേങ്ങയൊക്കെ ഇട്ട്, തേങ്ങ കുറച്ച് കൂടുതലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഗോതമ്പ് പുട്ടിന്. പക്ഷേ നമുക്കിപ്പോൾ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സാധനങ്ങളൊന്നും അങ്ങനെ ഒരുപാട് അങ്ങ് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ സൂക്ഷിച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ദിവസം പോവുള്ളൂ. അതുകൊണ്ട് തന്നെ തേങ്ങ ആവശ്യത്തിന് മാത്രമേ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവി കയറ്റിയിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം. അപ്പം നമ്മൾ ഗോതമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ടാകും. നല്ല ചൂടോട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് പഞ്ചസാര ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ കറിയുടെ കൂടെയും കഴിക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഗോതമ്പ് പുട്ട് അധികം എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പം ചിലപ്പോൾ രാത്രിയിൽ ഗോതമ്പ് കഴിക്കുന്ന ആൾക്കാരുണ്ടോ, അപ്പോൾ അത് അവർ ചപ്പാത്തി ആയിരിക്കും അധികം ഉണ്ടാക്കുക. അപ്പോൾ ചപ്പാത്തിക്ക് പകരം ചില ദിവസങ്ങളിൽ ഇങ്ങനെ പുട്ട് ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻസിൽ അറിയിക്കണം. അപ്പം നമുക്ക് എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.